संस्थान स्कूल कायिक मेडयिल पालक्काडु मलप्पुरम तम्मिल इंजोडिंचु पोराट्टम മലപ്പുറത്തെ മറികടന്ന് പാലക്കാട് മുന്നോട്ട് കുതിക്കുകയാണ്. 5 സ്വർണം ഉൾപ്പെടെ 12 മെഡലുകൾ നേടി 40 പോയിന്റുമായി പാലക്കാട് ഒന്നാമതെത്തി. 5 സ്വർണത്തിന് പുറമേ 4 വെള്ളിയും 3 വെങ്കലവുമാണ് പാലക്കാടിന്റെ അക്കൗണ്ടിൽ ഉള്ളത്. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആദിത്യൻ, കൗമാരം കുതിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാടിന്റെ പേര് ഉയർന്നു തന്നെ കേൾക്കുന്നുണ്ട് പതിവ് പോലെ. പാലക്കാട് മെഡൽ മെച്ചപ്പെടുത്തുകയാണ്. ഇപ്പോൾ 50 പോയിന്റ് ആയി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 7 സ്വർണം ആയി ഉയർന്നിരിക്കുകയാണ് പാലക്കാട്. 7 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 50 പാലക്കാട് മലപ്പുറത്തെ ബഹു എന്ന് വേണം പറയാൻ. കാരണം മലപ്പുറത്തിന് 3 സ്വർണവും 5 വെള്ളിയും 2 വെങ്കലവുമാണ് ഇപ്പോൾ മലപ്പുറത്തിന് 32 പോയിന്റും പാലക്കാടിന് 50 പോയിന്റുമാണ് നിലവിലുള്ളത്. എറണാകുളം 2 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 17 പോയിന്റുമാണ്. അതായത് മറ്റ് താഴെയുള്ള ജില്ലകളെക്കാൾ വളരെ മുന്നിലാണ് പാലക്കാട് എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ വാശിയേറിയ കൊണ്ട് ഇന്ന് 4 റിലേയുടെ ഹീറ്റ്സ് നടക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഹൈജമ്പ്, ഷോർട്ട് പുട്ട് എന്നീ മത്സരങ്ങൾ, ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളുടെ മത്സരങ്ങൾ ഇന്നുണ്ടാവും. അതിനുശേഷം നാളെയാണ് ഈ രാത്രി ഉണ്ടാവും. അതിനുശേഷം നാളെ 100 മീറ്റർ, എല്ലാവരും കാത്തിരിക്കുന്ന 100 മീറ്ററിന്റെ ഹീറ്റ്സ് മത്സരങ്ങൾ നാളെ രാവിലെ ഉണ്ടായിരിക്കും. വൈകുന്നേരമായിരിക്കും അതിന്റെ ഫൈനൽ. ശരി, ആദ്യത്തെ നോമനക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഒന്നാം സ്ഥാനത്തെ കുതിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് തൊട്ട് പിന്നിൽ തന്നെയുണ്ട് മലപ്പുറം. അങ്ങനെ കേരളത്തിന്റെ കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കായിക മേള മുന്നോട്ട് പോവുകയാണ് ആവേശത്തോടെ. ആദ്യത്തിനാണ് വിവരങ്ങൾ നൽകിയത്.